ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസിടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഐ ടി ഇലക്ട്രീഷ്യൻകാർക്ക് വേണ്ടി നമ്മളൊരു പുതിയൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഐ ടി എ ബാച്ചാണ്, ഐ ടി എ ലെവലിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം അതിന് താല്പര്യമുള്ളവർ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ബാച്ച് വന്നിട്ട് ടെലഗ്രാമിലാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ഓൺലൈൻ കോച്ചിങ് ആണ്, തിയറി ക്ലാസ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള തിയറി ക്ലാസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് തരുന്നുണ്ട്. അതുപോലെ എം സി ക്യു ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വർക്കൗട്ട് ആവുന്നു. ഐ ടി എ ലെവലിലുള്ള ക്ലാസ്സാണ്. ഇൻട്രസ്റ്റ് ആയുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം. ബേസിക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് വെച്ചാൽ എന്താണ് മാറ്റർ, ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ, ആറ്റംസ് മോളിക്യൂൾസ് എന്താണ്, ലോസ് ഓഫ് ആറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചും, വാലൻസ് ഇലക്ട്രോൺ, ഫ്രീ ഇലക്ട്രോൺസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലോട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഇലക്ട്രിസിറ്റിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് അയോൺസ്, ആറ്റംസിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് ഒരു ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ അതൊരു ഫിസിക്കൽ ഫിനോമിനെ ആണ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രസൻസ് ആൻഡ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ആ ഇലക്ട്രിക് ചാർജിൻ്റെ ഒരു ഫ്ലോ ആണ്. ആ ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ അറ്റോമിക് പാർട്ടിക്കിൾസാണ്. അതായത് ഇലക്ട്രോ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻസ് വഴി ഉണ്ടാകുന്ന ഈ അറ്റോമിക് പാർട്ടിക്കിൾസിൽ നിന്നാണ് നമ്മുടെ ചാർജ് ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജാണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റീനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് അറ്റോമിക് തിയറിയൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങളൊക്കെ കൊച്ചു ക്ലാസ്സിലൊക്കെ അത് പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ വാട്ട് ആർ ദി കോൺസെപ്റ്റ്സ് ഓഫ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് അറ്റോമിക് തിയറിനെ കുറിച്ചും, ജോൺ ഡാൾട്ടൺ തിയറി, റൂതർഫോർഡ് തിയറി, അങ്ങനെയൊക്കെ കുറച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് മാറ്റർ എന്ന് വെച്ചാൽ പദാർത്ഥം അല്ലേ. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പദാർത്ഥം എന്ന് പറയും. എന്താണ് പദാർത്ഥം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും, വസ്തുക്കളിലും എന്തുണ്ട്, പദാർത്ഥം. അതായത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, പദാർത്ഥം എന്ന് വിളിക്കാം. അതായത് പദാർത്ഥം എന്ന് വെച്ചാൽ അതിനെന്താണ്, അതിന് സ്ഥിതി ചെയ്യാനൊരു സ്ഥലവും സ്ഥലം ആവശ്യമുള്ളതും അതുപോലെ ഭാരമുള്ളതുമായ എല്ലാ വസ്തുക്കളെയും നമുക്ക് മാറ്റർ എന്ന് പറയാം. അതിന് സ്ഥിതി ചെയ്യാനൊരു സ്ഥലവും വേണം, അതുപോലെ ഭാരമുള്ളതും വെയിറ്റ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളെയും നമുക്കത് മാറ്റർ എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്, പദാർത്ഥങ്ങളാണ്. ഇതിന് നമുക്ക് പക്ഷേ എന്താണ്, അതിൻ്റെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ് അതിൻ്റെ ആ ഒരു രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നാലുണ്ട്, പ്ലാസ്മയും കൂടെ ഉണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗ്ലാസ്, പ്ലാസ്മയും കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഫോർത്ത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് പ്ലാസ്മ. ഇപ്പോൾ നിങ്ങൾ ത്രീ സ്റ്റേറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇത് മൂന്ന്. അതായത് സോളിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഖരം, ലിക്വിഡ് എന്ന് പറയുമ്പോൾ ദ്രാവകം, ഗ്യാസ് എന്ന് പറയുമ്പോൾ വാതകം അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ സോളിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു മാസമുണ്ട്, അത് നല്ലതുപോലെ തന്നെ നല്ല ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, അതിനതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പും ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഈ സോളിഡിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം നല്ല ടൈറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് എനർജിയും മതി, പാർട്ടിക്കിൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ ലിക്വിഡും അതുപോലെ തന്നെ, ലിക്വിഡിന് മാസമുണ്ട്, അതിനൊരു വോളിയമുണ്ട്, അതുപോലെ തന്നെ അതെന്താണ്, നമ്മൾ ലിക്വിഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് ടേക്ക് ദി ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. ആ ഒരു വാട്ടറിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ, ഒരു വാട്ടറിലാണ്, ഒരു പാത്രത്തിലാണ് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പാത്രത്തിൻ്റെ ഷേപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ, ആ ഒരു കണ്ടെയ്നറിൻ്റെ ഷേപ്പ് അത് അറ്റെയിൻ ചെയ്യും. അതുപോലെ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഭയങ്കര ലൂസായിട്ടാണ് അട്രാക്ട് ചെയ്ത് പോകുന്നത്. അതിന് മീഡിയം എനർജി മതി, നമ്മുടെ ലിക്വിഡ് സോളിനെ അപേക്ഷിച്ച് ലിക്വിഡിന് മീഡിയം എനർജി മതി അല്ലേ. ഇനി ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താ, ഗ്യാസിന് മാസമുണ്ട്, അതിനൊരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, അതിനും അതിൻ്റേതായ ഷേപ്പുണ്ട്, പാർട്ടിക്കിൾസ് എല്ലാം നല്ല ടൈറ്റ്ലി അലൈൻഡ് ആണ്. പക്ഷേ അതിന് ഗ്യാസ് ആയതുകൊണ്ട് ഹൈ എനർജിയും വേണം. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക, സോളിഡ് എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഫിനി ഷേപ്പും മാസും വോളിയും ഉണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും, അതിന് ഇവിടെയുള്ള ആറ്റംസ് അല്ല, ഇതിൻ്റെ അകത്തുള്ള ആറ്റംസ് എല്ലാം നല്ല ക്ലോസ് ആയിട്ട് അടുത്തടുത്താണ് ഇരിക്കുന്നത്. മനസ്സിലായോ? എക്സാമ്പിൾ പറയാം, നമ്മൾ സോളിഡിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുമോ, എന്തൊക്കെയാണ്, വുഡ്, അയൺ, സ്റ്റോൺ, ഇതൊക്കെ നമ്മുടെ സോളിഡിൻ്റെ എക്സാമ്പിളാണ്. അടുത്ത് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡിനും ഇതുപോലെ തന്നെ ഒരു ഡെഫിനിറ്റ് മാസും ഉണ്ട്, അതിന് വോളിയം ഉണ്ട്, പക്ഷേ അതിന് ഷേപ്പ് ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഏത് വെസലിലാണോ വയ്ക്കുന്നത് ആ ഒരു ഷേപ്പ് അത് അറ്റെയിൻ ചെയ്യും. മനസ്സിലായല്ലോ? എക്സാമ്പിൾ നമുക്കറിയാം, വാട്ടർ, ഓയിൽ, ഇതൊക്കെയാണ് നമ്മുടെ ലിക്വിഡ്സിൻ്റെ എക്സാമ്പിൾ. ഇനി ഗ്യാസ് ആണെങ്കിൽ എന്താണ്, ഗ്യാസിനാണെങ്കിൽ ഒരു ഫിക്സഡ് മാസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ വോളിയം ഷേപ്പ് ഒന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഈസ് നോട്ട് ഫിക്സഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ് വോളിയം, പക്ഷേ നമുക്കത് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല അല്ലേ. ഗ്യാസിൻ്റെ വോളിയം ഷേപ്പ് നമുക്കത് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. ഗ്യാസ് ഒരു കണ്ടെയ്നറിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ്, അത് ആ ഒരു അതിൻ്റെ ഷേപ്പ്, ആ കണ്ടെയ്നർ ഷേപ്പും വോളിയവും ആ കണ്ടെയ്നറിൻ്റെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ഇതൊക്കെയാണ് നമ്മുടെ ഗ്യാസിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. മനസ്സിലായല്ലോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്തൊക്കെയാണെന്ന്. നമുക്ക് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാം. മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്യുർ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ട്, മിക്സ്ചർ ഒന്നും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്യുർ സബ്സ്റ്റൻസിന് എലമെൻറ്റ് കോമ്പൗണ്ട് എന്നും, മിക്സ്ചറിന് ഹോമോജീനിയസ്, ഹെട്രോജീനിയസ് എന്നൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക.
ഇനി നമുക്ക് നമ്മുടെ ആറ്റത്തിലോട്ട് പോവാം. അതിന് മുമ്പ് നമുക്ക് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ നമ്മൾ പറഞ്ഞു, ഈ എലമെൻ്റ് ഇവിടുത്തെ എലമെൻ്റ് ഉണ്ടല്ലോ, ഈ എലമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ അതെന്താണ്, നമ്മുടെ ചില എമൗണ്ട് ഓഫ് ആറ്റംസ് എല്ലാം ചേർന്നുണ്ടാകുന്നതാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടോ കുറേ എലമെൻറ്റ്സ് ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് കിട്ടും. മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, കുറേ കോമ്പൗണ്ട്സും എലമെൻറ്റ്സ് എല്ലാം ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു മിക്സ്ചർ കിട്ടും. അത്രയും ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്കിനി നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ ആറ്റംസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ആറ്റം എന്ന് വെച്ചാൽ? ആറ്റം എന്ന് വെച്ചാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഓരോ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, ചെറിയ ചെറിയ കണികകൾ കൊണ്ടാണ് അല്ലെ. ആ കണികളിനെ നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു പദാർത്ഥത്തിന് ഏറ്റവും ചെറിയ കണികേനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ, അതായത് നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ആറ്റംസിനെ എല്ലാം തന്നെ വീണ്ടും ചെറിയ ചെറിയ കണികളായിട്ട് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് അതാണ് നമ്മുടെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണികയാണ്. അതിൽ തന്നെ ആറ്റം തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം, വീണ്ടും അതിനെക്കാട്ടിയും വീണ്ടും ചെറിയ ചെറിയ കണികകളുണ്ട്. അതിനാണ് നമ്മൾ നമ്മുടെ പ്രോട്ടോൺസ് എന്നും ന്യൂട്രോൺസ് എന്നും ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റമിൻ്റെ സെൻറ്ററിലാണ് എന്തുള്ളത്? ന്യൂക്ലിയസ് ഉള്ളത് അല്ലേ. പ്രോട്ടോണും ന്യൂട്രോണും അതിൻ്റെ സെൻറ്ററിൽ എന്തുകൊണ്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ഒരു ആറ്റം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രോട്ടോൺ. എന്ത് ചാർജ് ആയിരിക്കും? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് വഹിക്കാനാണ് കഴിവുള്ളത്. അതുപോലെ നമ്മുടെ ന്യൂട്രോൺ ആണെങ്കിലും ഇവിടെയുള്ള ന്യൂട്രോണിൽ ചാർജ് ഒന്നുമില്ല, പക്ഷേ അതിന് എന്തുണ്ട്? മാസ് ഉണ്ട്. ചാർജ് ഒന്നുമില്ല പക്ഷേ മാസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഈ ന്യൂക്ലിയസിനെ, ഇവിടെയുള്ള ന്യൂക്ലിയസിനെ എന്തെന്ന് പറയാം, പോസിറ്റീവ് ചാർജ് മാത്രമല്ലേ ഉള്ളൂ. കാരണം നമ്മുടെ ന്യൂട്രോൺ ഒന്നും ചാർജ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിന് അപ്പോൾ എന്ത് ചാർജ് ആയിരിക്കും? നമ്മുടെ ന്യൂട്രോണിന് ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ന്യൂക്ലിയസിന് നമ്മുടെ പ്രോട്ടോണിൻ്റെ ചാർജ് വരും, പോസിറ്റീവ് ചാർജ് വരും. മനസ്സിലായോ? അപ്പോൾ ന്യൂക്ലിയസ് എന്ത് ചാർജ് എന്ന് പറയാം? അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജും പോസിറ്റീവ് ആണ്. കാരണം നമ്മുടെ ന്യൂട്രോണിന് ചാർജ് ഇല്ല, അതിന് മാസ് മാത്രമേ ഉള്ളൂ. അത് ഓർത്തിരിക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ, നമ്മൾ ആറ്റത്തിൻ്റെ കാര്യത്തിലൂടെ പോവുകയാണെങ്കിൽ നമുക്കറിയാം ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജാണ് ആര്? നമ്മുടെ ഇലക്ട്രോൺ. ഇലക്ട്രോണാണ് ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജ്. ഇത് എന്ത് ചെയ്യാണ്? ഇത് ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്ന ആ ഒരു പാത്തിലൂടെ ഇങ്ങനെ കടന്ന് സഞ്ചരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു പാത്ത് കണ്ടോ, ഇങ്ങനെ ഒരു ആ ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഷെൽ, നമ്മൾ ഓർബിറ്റ് എന്ന് പറയാം, ആ ഒരു ഭ്രമണപഥം എന്നൊക്കെ പറയും. അതിനെ നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോൺ. ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇത് ഇങ്ങനെ നമ്മുടെ ആ ഒരു ആറ്റം, നമ്മുടെ ന്യൂക്ലിയസ് ചുറ്റും ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെയിൻ എക്സാമ്പിൾ പറയാം, നമുക്കറിയാം നമ്മുടെ സോളാർ സിസ്റ്റം അല്ലേ. നമ്മുടെ സോളാർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ ആരുണ്ട്? സൂര്യനുണ്ട്, അതിന് ചുറ്റും പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ സണ്ണാണ്, നമ്മുടെ സണ്ണ് സെൻറ്ററിലാണ് നിൽക്കുന്നത് അല്ലേ. ഒരു സണ്ണ് സെൻറ്ററിലുണ്ട്, അതിന് ചുറ്റും എന്താണ്, ഇങ്ങനെ പ്ലാനറ്റ്സ് ഇങ്ങനെ കടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ തന്നെ ഇവിടെ സണ്ണായി നമ്മൾ ആര് സങ്കല്പിക്കുക? ന്യൂക്ലിയസ് ആണ് ഇവിടുത്തെ സണ്ണ്. അതിന് ചുറ്റും ആരുണ്ട്? അതാണ് നമ്മുടെ അതിലാണ്, അതായത് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട് അല്ലേ. ന്യൂക്ലിയസിൻ്റെ അകത്ത് അവിടെ ന്യൂക്ലിയസിൻ്റെ അവിടെ ന്യൂട്രോണും നമ്മുടെ പ്രോട്ടോണും ഉണ്ടെന്നറിയാം. അതുപോലെ തന്നെ സണ്ണിന് ചുറ്റി എന്തുണ്ട്? നമ്മുടെ മറ്റ് പ്ലാനറ്റ്സ് കടന്ന് സഞ്ചരിക്കുകയല്ലേ. അതുപോലെയാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഓർബിറ്റ് ഓർ ഷെല്ലിലൂടെ കടന്ന് ഇങ്ങനെ കടന്ന് കറങ്ങുന്നത്. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള ഈ ന്യൂട്രോണ്, ന്യൂട്രോണിൻ്റെ ചാർജ് പോസിറ്റീവ് അല്ലേ. അതുപോലെ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇവർ തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇവർക്ക് രണ്ടോ ഒരു അട്രാക്ഷൻ ഉണ്ട്. രണ്ടുപേരും കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് പറയാം ആറ്റം എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ കണ്ടീഷനിലെത്തും. മനസ്സിലായോ? അതാണ് നമ്മുടെ ഇത്. നമുക്ക് ഇതിൻ്റെ കൂടെ ചാർജ്, ഇത് ആ ഒരു കോൺസെപ്റ്റ് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇലക്ട്രോൺ എന്താണ്, പ്രോട്ടോൺ എന്താണ്, ന്യൂട്രോൺ എന്താണ്, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ടൊക്കെ നമുക്ക് മാസും ചാർജും ഒക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം. പ്രോട്ടോണിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ 1 ആണ്, ചാർജ് എന്ന് പറയുമ്പോൾ +1 ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ചാർജ് +1.62 × 10⁻¹⁹ ആണ്. അതിൻ്റെ മാസം പഠിച്ചിരിക്കുക. ന്യൂട്രോണ് മാസ് 1 ആണ്, ന്യൂട്രോൺ എന്തില്ല, ചാർജ് ഇല്ല, ഇപ്പോൾ 0 ആണ് അല്ലേ. അതിൻ്റെ മാസും പഠിച്ച് വയ്ക്കുക. അതുപോലെ ഇലക്ട്രോണിൻ്റെ റിലേറ്റീവ് മാസ് ഇതാണ്, റിലേറ്റീവ് ചാർജ് പഠിക്കുക. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ -1.62 × 10⁻¹⁹ ആണ്. അതിൻ്റെ മാസം എന്ന് പറയുന്നത് 9.11 × 10⁻³¹ ആണ് അതിൻ്റെ മാസ് ഇൻ കിലോഗ്രാം. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്രയും മനസ്സിലായാലോ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള അറ്റോമിക് നമ്പറും അറ്റോമിക് വെയിറ്റും. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ ഓഫ് എ കെമിക്കൽ എലമെൻറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഫൗണ്ട് ഇൻ ദ ന്യൂക്ലിയസ് ആറ്റം. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്തുമാത്രം പ്രോട്ടോൺസ് ഒരു ന്യൂക്ലിയസിൻ്റെ ആ ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസിൽ കാണുന്നു, അതിനാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതൊരു യുണീക്കാണ്, ഫോർ ആനൽ എലമെൻറ്റിന് എല്ലാം സെയിം ആണ് അറ്റോമിക് നമ്പർ. മനസ്സിലായല്ലോ? അതുപോലെ വേറൊരു ടേമാണ് അറ്റോമിക് വെയിറ്റ്. അറ്റോമിക് വെയിറ്റും കൂടെ നോക്കണം. അറ്റോമിക് വെയിറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എനി കെമിക്കൽ എലമെൻറ്റ്സ്, അതിനാണ് നമ്മുടെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് മാത്രം. അറ്റോമിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. അത് ഓർത്ത് വച്ചിരിക്കുക.
മനസ്സിലായാലോ ആ ഒരു ടേമോ ഓർത്തുവച്ചിരിക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കുന്ന ലോസ് ഓഫ് ആറ്റോമിക് സ്ട്രക്ചർ. നമുക്കറിയാം നമ്മുടെ ആറ്റത്തിൻ്റെ സ്ട്രക്ചറും കൂടെ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ആറ്റത്തിനകത്ത് ആരൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇലക്ട്രോൺസിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണെന്ന് പറഞ്ഞു, ഇൻസൈഡ് ആറ്റത്തിനകത്ത് ഒരു സ്പെഷ്യൽ ഒരു ഓർബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഓർബിറ്റ്, അതായത് ആ ഒരു ഓർബിറ്റ് ഈ പാത്തിലൂടെ നമ്മൾ ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോൺസ് നമ്മുടെ ഓർബിറ്റിലൂടെയല്ലേ ഞാൻ പറഞ്ഞത്, ഓർബിറ്റിലൂടെയല്ല അതിനെ സഞ്ചരിക്കുന്നത്. അപ്പം ഈ ഇലക്ട്രോൺസ് ഓർബിറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോ ഓർബിറ്റിനെയും നമുക്ക് കെ എൽ എം എൻ അങ്ങനെ ഓരോ ലെറ്റർ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. മീൻസ് നടുക്ക് ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഒരു ഓർബിറ്റ് ഉണ്ട്, അതിനെ കെ എന്ന് കൊടുക്കാം, അത് കഴിഞ്ഞ് വരുന്നതിന് എൽ എന്ന് കൊടുക്കാം, അത് കഴിഞ്ഞ് വരുന്നതിന് എം എൻ, അങ്ങനെ നമുക്ക് ഓരോന്നും ഈ ഒരു ലെറ്റേഴ്സ് കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഫോർമുലയും കൂടെ ഉണ്ട്. നമ്മൾ പഠിച്ചു കാണും എന്താണ് 2n² ഈ ഒരു ഫോർമുലയും കൂടെ അറിഞ്ഞിരിക്കുക. അതായത് ഈ ഓരോ ഷെല്ലിലും, അതായത് കെ എൽ എം എൻ അങ്ങനെ ഓരോ ഷെല്ലിലും, ഈ ഓരോ ഷെൽ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് 2n². ഇതാണ് നമ്മുടെ ആറ്റോമിക് ഷെൽ സ്ട്രക്ചർ ഫോർമുല എന്ന് പറയും. എൻ എന്ന് വെച്ചാൽ ആ ഓർബിറ്റിൻ്റെ നമ്പർ. ഇപ്പോൾ കെ ഷെല്ലാണെങ്കിൽ എന്താണ്, കെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അല്ലേ, എൻ എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ കെ ഈക്വൾ നമ്മുടെ ഫോർമുല 2n² അപ്പം കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അല്ലേ, അപ്പോൾ ആദ്യത്തതല്ല, അപ്പം 2 × n അവിടെ 1 കൊടുക്കുക, 1² അപ്പോൾ എത്ര കിട്ടി, 2. അപ്പോൾ കെയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ എല്ലെടുത്തെ എൽ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ എന്നിന് അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, 2 എന്ന വാല്യൂ കൊടുക്കണം. അപ്പോൾ 2 × 2² അപ്പോൾ എത്ര വരും, 2² 4, 4 × 2 = 8. അപ്പം നമ്മുടെ എല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ എം എടുക്കുക. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ എടുത്ത് എന്നിൻ്റെ സ്ഥലത്ത് ആ നമ്പർ ഇട്ടും കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, ഇതാ ഇവിടെ ഓരോന്നായിട്ട് തന്നിട്ടുണ്ട് എല്ലിലേത്. അതുപോലെ എം എടുക്കുക, എം എന്ന് പറയുമ്പോൾ 3. അപ്പോൾ നമ്മൾ ആ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 18 കിട്ടും. 18 ഇലക്ട്രോൺസ് ആണ് എം ഷെല്ലുള്ളത്. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എൻ ഷെല്ലുള്ളത് എന്താണ്, 32 ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഓരോ ഇലക്ട്രോൺസ് ആ ഷെല്ലിലുള്ള ഓരോ ഇലക്ട്രോൺസും 2n² എന്ന ഫോർമുല വഴി നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫിൽഡ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫിൽഡ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ 8 ഇലക്ട്രോൺസ് ആണ്. അങ്ങനെ ആ ഒരു ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഹൈഡ്രജൻ എടുക്കുകയാണ്. ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 ആണ് ആറ്റോമിക് നമ്പർ. അതിൻ്റെ അർത്ഥം എന്താണ്, പ്രോട്ടോൺ 1 ഉം ന്യൂട്രോൺ ഇല്ല, 0 ആണ്. അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ആറ്റോമിക് സ്ട്രക്ചർ എന്ത് വരും, 1 ആയതുകൊണ്ട് ഒരു കെ മാത്രമേ വരത്തുള്ളൂ അല്ലേ. അതുപോലെ നമ്മുടെ ഓക്സിജൻ എടുക്കുക, ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ 8 ആകുമ്പോൾ നമുക്ക് എന്ത് വരും, എൻ എന്ന് പറഞ്ഞപ്പോൾ 2 വരും അല്ലേ. നമ്മുടെ കെയും വരും, എൽ ഷെല്ലും വരും. അതുപോലെ നമ്മുടെ സോഡിയം എടുക്കുക, സോഡിയം എന്നാൽ 11 ആണ് വരുന്നത്. അപ്പോൾ 11 ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, 2 വരാം. അത് കഴിഞ്ഞെടുത്ത് 8 ആണ് വരുന്നത്, 8, 9, 10. പിന്നെ നമുക്ക് എന്താണ്, ഒരു ഇലക്ട്രോണും കൂടെ മതി. മനസ്സിലായി. അപ്പോൾ നമ്മുടെ കെ എഴുതി, എൽ എഴുതി, അത് എം ഷെല്ലിൽ അപ്പോൾ എത്ര വരത്തുള്ളൂ, ഒരു ഇലക്ട്രോൺസേ വരത്തുള്ളൂ. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഈ ഒരു ഇങ്ങനെ വരയ്ക്കുന്നതിന് എന്തെങ്കിലും ഇങ്ങനെ സ്ട്രക്ചർ വരയ്ക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സിമ്പിളാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത് വേറൊരു കാര്യമാണ് വാലൻസ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കുക, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം മസ്റ്റ് ലൂസ് ഓർ ഗെയിൻ ടു അറ്റെയിൻ ദ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ഓർ ഇനേർട്ട് ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോൺസ്, നമ്മുടെ ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറത്തുള്ള ഈ കണ്ടോ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മുടെ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളതിനെ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. മനസ്സിലായാലോ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ, നമ്മൾ ഹൈഡ്രജൻ, ഇപ്പോൾ നമ്മുടെ സോഡിയം വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഓരോന്നായിട്ട് പറഞ്ഞില്ലേ, 2, 8 പുറത്ത് ഒരെണ്ണത്തിൽ ഒരു ഇലക്ട്രോൺ വന്നു. അപ്പോൾ ഇവിടുത്തെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഔട്ടർ മോസ്റ്റ്, നമ്മുടെ ആ ഒരു ഔട്ടർ മോസ്റ്റ്, ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ വാലൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, വേറെ ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കെമിക്കൽ ബോണ്ടൊക്കെ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ഇലക്ട്രോൺസ് കൊടുക്കാനും അത് നമുക്ക് ഗെയിൻ ചെയ്യാനും പറ്റും, ലൂസ് ചെയ്യാനും പറ്റും. അതാണ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ള ആറ്റം. അപ്പോൾ ഇത് ഓർത്തോണം നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ആറ്റത്തിൻ്റെ പറഞ്ഞ പേരാണ് എന്താണ്, വാലൻസ് ഇലക്ട്രോൺസ്. അത് ഓർത്തിരിക്കും. പിന്നെ വേറൊരു ടേം കൂടെ ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺ. ഈ ഫ്രീ ഇലക്ട്രോൺ ആണ് നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസ് ദാറ്റ് ഗെറ്റ് ഇനഫ് എനർജി ടു ലീവ് ദ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഓഫ് ആൻ ആറ്റം ആർ കോൾഡ് ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇപ്പോൾ നമ്മുടെ വാലൻസ് ഇലക്ട്രോൺ വന്നിരിക്കുകയാണ്. അപ്പം അതിന് എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് ഫ്രീ ആയിട്ട് അങ്ങ് മൂവ് ചെയ്യാൻ തുടങ്ങും, സഞ്ചരിക്കാൻ തുടങ്ങും, ഫ്രീ ഇലക്ട്രോൺസ്. ഇപ്പോൾ നമ്മുടെ ആറ്റത്തിൻ്റെ ആ ഒരു ചാർജ്, ആ നെഗറ്റീവ് ചാർജ് വഹിക്കുന്ന ഇലക്ട്രോൺസുകൾക്ക് ചില സമയം എന്ത് ചെയ്യും, അതിൻ്റെ ചാർജ് അല്ലെങ്കിൽ അതിൻ്റെ എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് അത് എന്ത് ചെയ്യും, സ്വതന്ത്രമാവും, ഫ്രീ ആയി പോവും. അങ്ങനെ ആ ഓർബിറ്റിൽ നിന്ന് ഫ്രീ ആയി പോകുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് കാരണം നമ്മൾ
നമ്മുടെ കണ്ടക്ടറിൽ കൂടെ ചാർജ് ഫ്ലോ ചെയ്ത് നമുക്ക് കറണ്ടൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ പഠിക്കാത്ത ക്ലാസ്സിൽ മനസ്സിലായാലും എന്താണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് വരിക്കുന്ന ഇലക്ട്രോൺസിന് ചില സമയം എന്ത് പറ്റും, അതിന് ചാർജ് അല്ലെങ്കിൽ എനർജി കിട്ടും. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആറ്റത്തിന് ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് എന്ത് ചെയ്യും, സ്വതന്ത്രമാവും, കേട്ടോ, വിട്ടുപോകും, ആ സ്വതന്ത്രമായി പോകുന്നു, ഫ്രീ ആയി പോകും. അതിനെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇത്രയാണ് നമ്മുടെ പോർഷൻസിൽ വന്ന ഫ്രീ ഇലക്ട്രോൺസും ഉണ്ട്, വാലൻസ് ഇലക്ട്രോൺസും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള വേറൊരു പോർഷനാണ് അയോൺസും അതുപോലെ അയോണൈസേഷനും. അപ്പോൾ അയോൺസിൻ്റെ കോൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കിയിരിക്കാം. അയോൺ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സെൻ ആറ്റം ഇൻ വിച്ച് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ, അത് ഓർത്തോ. നമ്മുടെ അയോൺ എന്ന് വെച്ചാൽ എന്താണ്, അയോൺ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അത് കാരണം ഒരു നെറ്റ് പോസിറ്റീവ് ചാർജോ ഒരു നെഗറ്റീവ് ചാർജോ കിട്ടുകയാണ്. ഇപ്പോൾ ഇലക്ട്രോൺസ് ലൂസ് നഷ്ടമായി പോവുകയാണെങ്കിൽ, ആറ്റത്തിന് ഇലക്ട്രോൺസ് നഷ്ടമായി പോവുകയാണെങ്കിൽ അവിടെ എന്ത് പറ്റി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ കുറഞ്ഞില്ലേ, കുറഞ്ഞില്ല. അപ്പോൾ ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്യും, അത് നഷ്ടമായിപ്പോയി. അതിന് നമ്മൾ കാറ്റയോൺ എന്ന് പറയും, ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസ് നഷ്ടമായി. അപ്പോൾ അതിന് എന്ത് ചാർജ് വരും, പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ അതിന് നമ്മൾ കാറ്റയോൺ എന്ന് പറയും. അതുപോലെ ആറ്റത്തിന് ഗെയിൻ ഇലക്ട്രോൺസ് ആണ്, വേറെ ഏതെങ്കിലും ആറ്റത്തിൽ നിന്നും അതിന് ഇലക്ട്രോൺസിന് സ്വീകരിക്കുകയാണെങ്കിൽ അതിന് ഒരു ഇലക്ട്രോൺസ് എക്സ്ട്രാ അതിന് കിട്ടി, അതിനാണ് നമ്മൾ എന്താ പറയുക, ആനയോൺ എന്ന് പറയും, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസിന് അത് കിട്ടുകയാണ്. നമ്മൾ കാറ്റയോണിൻ്റെ എക്സാം നമ്മൾ നേരത്തെ പറഞ്ഞു, സോഡിയം, സോഡിയം എന്താണ്, അതിൻ്റെ അറ്റോമിക് നമ്പർ 11 അല്ലേ സോഡിയത്തിൻ്റെ. അപ്പോൾ നമ്മുടെ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും, 281. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, അതിന് ഒരു ഇലക്ട്രോൺസിനെ അങ്ങ് കൊടുക്കാം, അല്ലെ, അതിന് ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കാം, അല്ലേ, ലൂസ് ചെയ്യും. ഈ ഒരു ഇലക്ട്രോൺ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും, അത് ലൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു കാറ്റയോൺ ആണ്. അതുപോലെ ആനയോണിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൾഫൈഡ്, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്, ഫ്ലൂറൈഡ്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതാണ് ആനയോൺ. ഇതിൽ ഇത്രയും അതിരിക്കുക. കാറ്റയോൺ എന്ന് വെച്ചാൽ നമ്മുടെ ആറ്റത്തിന് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള, അത് വിട്ട് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള അതിനെയാണ് നമ്മൾ കാറ്റയോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ചാർജ് പോസിറ്റീവ്, ഡിനോട്ടഡ് ബൈ പോസിറ്റീവ് സൈൻ ആണ്. ആനയോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റത്തിനെ സ്വീകരിക്കാൻ, ഇലക്ട്രോൺസ് സ്വീകരിക്കാൻ, ഒരു ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ആനോൺ എന്ന് പറയും. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന സൈന് നെഗറ്റീവ് സൈന്. മനസ്സിലായല്ലോ. ഇനി അടുത്ത് വേറൊരു ടേം കൂടെ പഠിക്കാനുണ്ട്, അയോണൈസേഷൻ. എന്താണ് അയോണൈസേഷൻ എന്ന് വെച്ചാൽ, അയോണൈസേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് ആൻ ആറ്റംസ് ബിക്കം കാറ്റയോൺ ഓർ ആനോൺ ബൈ ദ പ്രോസസ് ഓഫ് ലൂസിങ് ഓർ ഗെയിനിങ് ഇലക്ട്രോൺ. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ആന നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് എന്താണ്, കാറ്റയോണോ ആനയോണോ ആയി മാറുകയാണ്. എങ്ങനെ, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തോ അത് സ്വീകരിച്ചു, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അയോണൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ. ഇപ്പം നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുമ്പം എനർജി ഗെയിൻ ചെയ്യുകയാണ്, ഗെയിൻ ദൻ എനർജി, അതായത് ആ ഒരു പ്രോസസ്സിന് നമ്മൾ ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയും, ക്യാപ്ചർ അയോണൈസേഷൻ. അതായത് നമ്മൾ ഇലക്ട്രോൺ ഈസ് ഗെയിൻഡ് ദൻ എനർജി, അതായത് ഇലക്ട്രോൺ വാങ്ങിച്ച് എന്ത് ചെയ്യുന്നു, ആ എനർജി റിലീസ് ചെയ്തു, ആ പ്രോസസ്സിനെ നമ്മൾ ഇലക്ട്രോൺ ക്യാപ്ചർ അയോണൈസേഷൻ എന്ന് പറയും. അതുപോലെ അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തി, അതായത് ഇലക്ട്രോൺസ് ലോസ്റ്റ് ആയിട്ട് സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് എനർജി അവർ എടുത്തു, റിക്വയർ ചെയ്തു, അതിന് നമ്മൾ എന്തോ പറയും, അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ആ ഒരു രണ്ട് ടേമും കൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത് വേറൊരു ടേം പഠിക്കാനുണ്ട്, മോളിക്യൂൾ. മോളിക്യൂൾ എന്ന് വെച്ചാൽ എന്താണ്, ഈസ് ആൻ ഇലക്ട്രിക്കലി ന്യൂട്രൽ ഗ്രൂപ്പ് ഓഫ് ടു ഓർ മോർ ആറ്റംസ് ഹെൽഡ് ടുഗദർ ബൈ കെമിക്കൽ ബോണ്ട്. ഒരു രണ്ടോ രണ്ടിലധികം ആറ്റംസ് ഒരു കെമിക്കൽ ബോണ്ട് ബൈ അട്രാക്റ്റീവ് ഫോഴ്സസ് ഒക്കെ വഴി എന്താണ് തമ്മിൽ ഒരു കെമിക്കൽ ബോണ്ട് വഴി പിടിച്ച് നിർത്തുന്ന അതിനെ, ആ ഒരു പാർട്ടിക്കുലറിനെയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും നമ്മുടെ എലമെൻറ്റിൻ്റെ കോമ്പൗണ്ട് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കൾ, നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ ഓക്സിജൻ അല്ലെ, ഓക്സിജൻ ഒരു ഡയറ്റോമിക് മോളിക്യൂളാണ്. മോളിക്യൂൾ ഓഫ് ഓക്സിജൻ കണ്ടു, രണ്ട് ആറ്റംസ് ഓഫ് ഓക്സിജൻ ഉണ്ട് അല്ലേ, അപ്പോൾ അതൊരു മോളിക്യൂളാണ്. അതുപോലെ O3 ഓസോൺ, അതും ഒരു 3 ആറ്റംസ് ഓഫ് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ, രണ്ടോ രണ്ടിലധികമോ ആറ്റംസ് കെമിക്കലി ബോണ്ട് ചെയ്യാൻ എന്തെങ്കിലും അട്രാക്റ്റീവ് ഫോഴ്സ് വഴി, അതാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ സ്ലോ ആയിട്ടാണ് പഠിപ്പിച്ചത്, കുറേ പേര് പറഞ്ഞു തന്നത് ഫാസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ സ്ലോ ആയിട്ട് പഠിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഇത്രയാണ് നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റി പാർട്ട് വണ്ണിലുള്ളത്. മെയിൻലി നിങ്ങൾ ഇത്രയും പഠിച്ചിരിക്കുക. ഇപ്പോൾ നമ്മുടെ എക്സാം കേരള PSC എക്സാം, IT ഇലക്ട്രീഷ്യൻ്റെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഈ ചാർജസ് ഒക്കെ ഓർത്ത് പഠിക്കുക. ഇതൊക്കെയാണ് ഓർത്ത് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ നോക്കി പഠിക്കുക. ഇപ്പം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ.